മോള് ഇതിൽ തന്നെ ഉറച്ചു നിൽക്കണം. ആ നോവലിന്റെ പരസ്യം കണ്ടപ്പോ മുതലേ അറിയാലോ മുത്തശ്ശി എതിർത്തോണ്ടിരിക്കുക. എന്തോ ഒരു പന്തികേട് എനിക്കപ്പം മുതലേ തോന്നി. പിന്നെ ടെൻഷൻ കൂടിയപ്പോ ഞാൻ നമ്മുടെ കുടുംബജോത്സരായ അയ്യർ സാറിനെ പോയി കണ്ടു. സാറും തർപ്പിച്ചു പറഞ്ഞു ആ നോവലും രാത്രി വിളിക്കുന്ന പെൺകുട്ടിയും അപകടമാണെന്ന്. അയ്യർ സാറിന്റെ വാക്കുകളെ തെറ്റാറില്ല. മുത്തശ്ശിയുടെ ഉയർച്ച താഴ്ചകൾ ഉൾപ്പെടെ ഈ കുടുംബത്തിൽ നടന്ന എല്ലാ സംഭവങ്ങളും മുൻകൂട്ടി പ്രവചിച്ച ആളാ. അദ്ദേഹത്തിന്റെ വാക്കുകള് തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് പറഞ്ഞതാ, ഒരു കാരണവശാലും പിന്നോട്ട് പോകരുത്. സ്വന്തം കുടുംബമാണോ നോവലാണോ വലുതെന്ന് മോളുടെ ചോദ്യത്തിനുള്ള ഉത്തരം അവിടെ തന്നെ കണ്ടെത്തട്ടെ. എന്തായാലും ശരി, അതിന്റെ അവസാനം ഈ നോവല് നിർത്തണം. മുത്തശ്ശിക്ക് അത്രയേ ഉള്ളൂ. ആത്മകഥാംശമുള്ള നോവലാണ് പോലും, അത് മാഗസിൻകാർ മനഃപൂർവ്വം പരസ്യം ചെയ്തു എന്നാ പറയുന്നത്. എങ്കിലും ഇവള് ജീവിതവുമായി ബന്ധമുള്ള നോവലാന്നല്ലേ പറയുന്നത്. പിന്നെ അവരെഴുതിയതിലാണോ തെറ്റ്? ഞാൻ ഇതൊരു തമാശയായിട്ട് എടുത്തിട്ടുള്ളൂ ആദ്യം. പിന്നെ ഫ്രണ്ട്സിൽ ചിലര് ഇതിന്റെ ഗൗരവം പറഞ്ഞു മനസ്സിലാക്കിയപ്പോഴാ അമ്മയുടെ എഴുത്ത് ഓവറായി പോയെന്ന് എനിക്ക് മനസ്സിലായത്. അതിന് അവളല്ലല്ലോ മോളെ എഴുതുന്നത്. ഏതോ തലതിരിഞ്ഞ ഒരുത്തി എന്തൊക്കെയോ വിളിച്ചു പറയും, അതൊക്കെ ഇവള് പേപ്പറിലേക്ക് പകർത്തുന്നു. അവളെ എഴുതാൻ പാടില്ലാത്തത് എന്തെങ്കിലും പറഞ്ഞാലും ഇവളത് എഴുതൂ. എഴുതിയില്ലെങ്കിലും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ പുറത്ത് വരും. മേയറെ, നിങ്ങളുടെ തനിനിറവും അറിയേണ്ടവരൊക്കെ അറിയും. ഞാൻ പറഞ്ഞത് ശരിയാണ് പപ്പ. പതർച്ച മകൾക്കല്ല, അമ്മയ്ക്ക. മേയർ വല്ലാതെ പതറുന്നുണ്ട്. ആർക്കും പതർച്ച ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ സംശയിക്കേണ്ടത്. ഇവിടെ മേയറുടെ മാറ്റം നല്ല സൈനാണ്. അവരുടെ മനസ്സായിരിക്കും ഇപ്പൊ എന്ത് ചെയ്യണമെന്നറിയാതെ ചിതറി നടക്കുന്നത്. ഈ നോവലെടുത്ത് നിർത്താൻ വേണ്ടി കൊച്ചുമോളെ പോലും സ്വാധീനിക്കുക ആ മേയർ. അതെവിടം കൊണ്ട് അവസാനിക്കില്ല. അവര് ഇനി മാഗസിന്റെ എഡിറ്ററെ കാണാൻ പോകും. അവിടെയും പ്രഷർ ചെലുത്തും. ഈ നോവൽ തുടങ്ങിയ സമയത്ത് അവരിത്രയും ഭയക്കേണ്ട കാര്യമില്ല. എന്നാൽ ഇതിലെന്തോ അപകടമുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും നീരജക്കെന്താ ഒരു പതർച്ചയില്ലാത്തത്? അതൊരു ചോദ്യമാണ്. ഒരുപക്ഷെ അവളൊരു പഠിച്ച കള്ളിയാവാം. ആര് ചത്തിട്ടായാലും ജീവിച്ചിട്ടായാലും ഇനിയിപ്പൊ സ്വന്തം ലൈഫായാലും ശരി, അവൾക്ക് നോവൽ എഴുതണം. അതിനുള്ള ത്രെഡ് വേണം. അങ്ങനെ ചിന്തിക്കുന്നവളാവും ഒരു ക്രിമിനൽ മൈൻഡുള്ള നോവലിസ്റ്റ്. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെ ഒക്കെ നല്ല സിനിമകള് രണ്ടും മൂന്നും തവണയൊക്കെ കാണാറുണ്ട്. അതുപോലെ ഇവിടെ നാലും അഞ്ചും തവണ നീരജയുടെ നോവല് വായിക്കുന്ന ആൾക്കാരുണ്ട്. അഡിക്ഷൻ അഡിക്ഷൻ. ആദ്യ ലക്കത്തിൽ തന്നെ വായനക്കാർ അഡിക്റ്റായി പോയെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അയ്യോ, ആരാ ഇത്? നേരല്ലേ, വന്നാട്ടെ ഇരുന്നാട്ടെ. നീരജയുടെ നോവല് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് വലിയ കോലാഹലമായിരുന്നല്ലോ, ഇപ്പെന്തായി?
റിസീവർ മാറ്റി വെച്ചിരിക്കുന്നത് കണ്ടോ? മൊബൈലും ഓഫ് ആക്കി വെച്ചിരിക്ക എന്ന് വെച്ചാ അതുപോലെ വിളിയ, വിളിയോട് വിളി. മാഗസിൻ വിറ്റ് കാശാക്കുന്ന നിങ്ങൾക്ക് അത് ആനന്ദമായിരിക്കും. സർക്കുലേഷൻ കൂടിയാൽ അത് പത്രത്തിലൂടെ കൊട്ടിഘോഷിക്കാലോ. എന്നാലേ എന്റെ മോളുടെ ലൈഫ് വെച്ചാ നിങ്ങൾ കളിക്കുന്നത്. എന്താ മാഡം ഈ പറയുന്നത്? നീരജയ്ക്കൊരു പൊൻതൂവൽ അണിനോവൽ, കേരള സമൂഹത്തിനൊരാശ്വാസം, അത് മുളയിലേന്നുള്ളല്ലേ മേയറെ? വാ ഇരിക്കേ, ഇരിക്കേ. ഇതിന് പിന്നിൽ നിങ്ങളാണോ? ഈ രാത്രിയിൽ വിളിക്കുന്ന പെൺകുട്ടി നിങ്ങളുടെ സൃഷ്ടിയാണോന്ന്? അത് മേയറുടെ മോളുടെ സൃഷ്ടിയല്ലേ. എടോ, നോവലിനെ പറ്റിയല്ല ഞാൻ ചോദിച്ചത്. പിന്നെ രാത്രിയിൽ ഒരു പെൺകുട്ടി നീരജെ വിളിക്കുന്നു, അവള് തന്റെ ബുദ്ധിയിൽ ഉദിച്ച പെണ്ണല്ലേന്നാ ഞാൻ ചോദിച്ചത്. എന്തൊക്കെയാ മേയറെ ഈ പറയുന്നത്? തനിക്കെല്ലാം അറിയാം. കൊറേ കാലമായി നീരജ് ഒന്നും എഴുതുന്നില്ല. തനിക്കാണെങ്കിൽ അവളുടെ ഒരു നോവല് വേണം താനും. അതിന് താൻ കണ്ടെത്തിയ കുറുക്കു വഴിയല്ലേ ഇത്? വെറുതെ ഒരു പെൺകുട്ടിയെ കൊണ്ട് വിളിപ്പിക്കുക, എന്നിട്ട് നീരജയ്ക്ക് വിവാഹത്തിന് മുമ്പ് ഒരു പ്രണയമുണ്ടെന്ന് പറയിപ്പിക്കുക, അതല്ലേ താൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മാഡം, എന്തൊക്കെയായി പറയുന്നത്? അതെ, ഈ പുതുവർഷത്തിലായിരുന്നു മേയറുടെ സപ്തതി. ഈ 70 കഴിയുമ്പോ തലച്ചോറിന് പഴയ ഉത്സാഹമൊന്നും ഉണ്ടാവുകയില്ല, മന്ദിക്കും. അത് തന്നെയാ മാമച്ചാ തന്റെയും കുഴപ്പം. തനിക്കും ഉണ്ടല്ലോ പ്രായം 10-75. ആ സമയത്താ ഇതുപോലെ ഓരോരോ മണ്ടത്തരങ്ങൾ തോന്നുന്നത്. തർക്കിക്കാനല്ല ഞാൻ വന്നത്, ഈ നോവൽ അവസാനിപ്പിക്കണമെന്ന് പറയാനാ. ഞാനേ നേരത്തെ ഒരുപാട് കേറി ഇറങ്ങിയിട്ടുണ്ട് ഒരു നോവലിന് വേണ്ടി. അപ്പോഴൊന്നും നീരജ കേരള ഭൂമിയെ കടാക്ഷിച്ചിട്ടില്ല. അവസാനം നിരാശനായി എന്നെ ഇങ്ങോട്ട് വിളിച്ചു പറയുകയായിരുന്നു നല്ലൊരു നോവൽ തരാമെന്ന്. നീരജ വാക്കു പാലിച്ചു, എഴുതി. ഇനിയിപ്പോ വായനക്കാര് കാത്തുകാത്തിരിക്കുന്ന നോവല് നിർത്താനൊന്നും പറ്റുകയില്ല. ഇനിയും നിങ്ങൾ നിങ്ങളുടെ അധികാരം ഉപയോഗിച്ച്, അല്ലെങ്കിൽ അമ്മയാണെന്നുള്ള അവകാശവാദം ഉന്നയിച്ച് ഈ നോവലെങ്ങാനും നിർത്തിയാൽ ഇത് ഞാൻ കേസാക്കും വേറെ. പിന്നെ നമുക്ക് കോടതിയിൽ വച്ച് നിരന്തരം കാണേണ്ടതായിട്ട് വരും. മേയർക്ക് പിന്നെ നഗരസഭയിലൊന്നും പോകാൻ നേരം കാണുകയില്ല. ഭീഷണിയൊന്നും വേണ്ട, നിങ്ങൾ കേസാക്കിയാലും ശരി, ഈ നോവൽ അവസാനിപ്പിക്കാൻ എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ഞാൻ ചെയ്തിരിക്കും. ഈ കളവിയെ കൊണ്ട് തോറ്റല്ലോ. കേരളഭൂമി മാഗസിൻ മാത്രമല്ല, പത്രം കൂടിയാ. അതവരിടയ്ക്ക് മറന്നു പോകുന്നുണ്ട്. ആകെ കൺഫ്യൂഷനായോ? അമ്മ പറയുന്നതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. എന്നാ നമ്മുടെ മോൾക്കുണ്ടാവുന്ന അപമാനം സീരിയസ് ആയിട്ട് കണ്ടേ പറ്റൂ. അപ്പോ എഴുത്തു നിർത്തുകയാണോ? നമ്മളും അപർണമ്മളുടെ പ്രായം കഴിഞ്ഞു വന്നവരാ. വിവാഹത്തിന് മുൻപ് എല്ലാ ആണിനും പെണ്ണിനും പല ബന്ധങ്ങളും ഉണ്ടായിരുന്നവരും, എന്നാൽ സ്വന്തം അച്ഛനും അമ്മയും ഒരാണിനെ അല്ലെങ്കിൽ ഒരു പെണ്ണിനെ പ്രേമിക്കാൻ പാടില്ല, ഇഷ്ടപ്പെടാൻ പാടില്ല, വിവാഹത്തിന് മുമ്പ് പോലും. കുട്ടികളുടെ ചിന്ത അതൊക്കെയാ. ഇന്നത്തെ കാലത്ത്
കുട്ടികളൊക്കെ ഒരുപാട് പുരോഗമിച്ചു പോയി. അവരൊക്കെ ഇപ്പോ ആ രീതിയിലൊന്നും ചിന്തിക്കാറില്ല. പ്രണയകഥകളിപ്പോ മാതാപിതാക്കളും മക്കളും ഒക്കെ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യുന്ന വീടുകൾ വരെയുണ്ട്. നമ്മുടെ മോളും ഇതൊന്നും കാര്യമാക്കുന്ന കൂട്ടത്തിലല്ലായിരുന്നു. പിന്നെ ചില ഫ്രണ്ട്സിന്റെ സംസാരമാ മോളുടെ ഉള്ളിൽ ചലനം ഉണ്ടാക്കിയത്. വീട്ടിനകത്ത് പൊട്ടിത്തെറി ഉണ്ടായി, നമ്മുടെയൊക്കെ മനസമാധാനം പോകുമെങ്കിൽ ആ നോവലുമായിട്ട് മുന്നോട്ട് പോണോ? എന്ത് പൊട്ടിത്തെറി എന്നാ താനീ പറയുന്നത്? ആദ്യ ലക്കം കൊണ്ട് താൻ ഏതെങ്കിലും നോവൽ അവസാനിപ്പിച്ചിട്ടുണ്ടോ? എനിക്ക് ശരിക്കും ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല മഹിയേട്ട. ഞാനില്ലേ കൂടെ, താൻ എഴുതറോ. ഈ രാത്രിയിൽ വിളിക്കുന്ന പെൺകുട്ടി നാളെ എന്താ പറയാൻ പോകുന്നറിയില്ല. അവൾ എന്തും പറഞ്ഞോട്ടെ, താൻ തന്റെ കർമ്മം ചെയ്യണം. അപർണ നമ്മുടെ മോളാ, അവളെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. അമ്മ മോൾക്കൊരു അപമാനം ആവുന്നത് സഹിക്കാൻ പറ്റില്ല മഹിയേട്ട. അവളുടെ ആ ആറ്റിറ്റ്യൂഡ് ഞാൻ മാറ്റാം. മോൾ അമ്മയ്ക്ക് ഒരിക്കലും ശത്രുവാവില്ല, അത് ഞാൻ ഗ്യാരണ്ടി. എന്താ അച്ഛൻ മോളോട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത്? നമ്മള് ഏത് നേരവും ധ്യാനത്തിലിരിക്കുന്ന യോഗീശ്വരന്മാരൊന്നുമല്ല. സാധാരണ മനുഷ്യന് സന്തോഷവും സങ്കടവും ദേഷ്യവും ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു വികാരമാണ് പ്രണയവും. വിവാഹത്തിന് മുൻപ് ചിലർക്ക് ചിലരുടെ സൗന്ദര്യം, മറ്റു ചിലർക്ക് ക്യാരക്ടർ ഒക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർ തമ്മിൽ അടുക്കും. അത് പിന്നീട് ഓർക്കാനൊരു രസമുള്ള അനുഭവമായിരിക്കും. എന്നാൽ ഒന്നും പരിധി വിട്ടു പോകരുതെന്ന് മാത്രം. പിന്നെ വേർപിരിയാൻ കഴിയാത്ത ബന്ധമാണെങ്കിൽ അത് വീട്ടുകാരോട് പറയണം. മക്കളുടെ വിവാഹം നടത്താനുള്ള അവകാശം മാതാപിതാക്കൾക്കുണ്ട്. അതിൽ നിന്ന് അവരെ മാറ്റി നിർത്തരുത്. അച്ഛന്റെ കഷ്ടപ്പാടാണ് അച്ഛൻ പറയുന്നത്. വിവാഹത്തിന് മുൻപ് അച്ഛൻ പ്രണയിച്ചിട്ടുണ്ടോ? അച്ഛനൊരു യോഗീശ്വരനൊന്നുമല്ല. പ്രായത്തിലൊക്കെ അച്ഛൻ ഇഷ്ടപ്പെട്ടവരുണ്ട്, മറിച്ചുമുണ്ട്. അന്നീ മൊബൈലൊക്കെ വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് പ്രണയലേഖനങ്ങളുടെ കാലമായിരുന്നു. ഉള്ളത് പറയാലോ, അതിന്റെ ഒരു സുഖം ഇപ്പൊ ഈ മൊബൈലിലൂടെ ഇന്ന് തുടങ്ങി നാളെ അവസാനിക്കുന്ന റിലേഷൻഷിപ്പുകൾക്കില്ല. അന്നൊക്കെ ഇഷ്ടപ്പെട്ട പെൺകുട്ടിക്കൊരു കത്ത് കൊടുക്കാൻ അച്ഛനൊക്കെ പെട്ട പാടത്രയാന്ന് ഇപ്പോ ഓർത്തെടുക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോ അത്യാവശ്യം ഭംഗിയുള്ള, നന്നായി എഴുതാൻ കഴിയുന്ന മോളുടെ അമ്മയ്ക്ക് ഇഷ്ടംപോലെ പ്രണയലേഖനങ്ങളും കിട്ടിക്കാണില്ലേ? അതിന്റെ പേരില് അമ്മയുടെ കൈക്ക് പിടിക്കണോ? അമ്മ പേന എടുക്കരുതെന്ന് പറയണോ? ഞാൻ പറഞ്ഞല്ലോ, എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ആരാധ്യാ എന്നെ മാറ്റിയത്. എന്റെ അമ്മയുടെ സ്ഥാനത്ത് അവളുടെ അമ്മ എങ്ങനെ ആയിരുന്നെങ്കിൽ അവളുടെ അച്ഛൻ അവളുടെ അമ്മയെ ഡിവോഴ്സ് ചെയ്യുമായിരുന്നു എന്നാ അവള് പറയുന്നത്. എന്നാൽ ഇവിടെ ഡിവോഴ്സ് നടക്കില്ല, കാരണം അവളുടെ അച്ഛനല്ല മോളുടെ അച്ഛൻ. അമ്മയെ നന്നായി അറിയുന്ന ആളാ. അങ്ങനെ ഒരാൾക്ക് അമ്മയെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. അങ്ങനെ അച്ഛൻ അമ്മയെ ചേർത്ത് പിടിക്കുമ്പോൾ മോള് അകലം പാലിക്കാനും പാടില്ല. അമ്മയവിടെ വിഷമിച്ചിരിക്കുക. മോള് കാരണം നോവല് പോലും നിർത്തണമെന്ന് പറയുക. അത് പിന്നീട് അമ്മയ്ക്ക് വേദന ഉണ്ടാക്കും. അതുകൊണ്ട് അമ്മയോട് സോറി പറയും. എല്ലാവർക്കും കിട്ടുന്ന കഴിവല്ലല്ലോ മോളെ. അതുകൊണ്ട് അമ്മ എഴുതിക്കോട്ടെ. നമ്മുടെ വീട്ടിൽ ഇത്തരം തർക്കങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെന്തിനാ
ഓരോന്ന് തുടങ്ങി വെക്കുന്നേ. മുഴുവൻ നീരജ്, നമ്മൾ വളർത്തിയ മോക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. ഈ നോവലും ഏതോ പെൺകുട്ടി പറഞ്ഞ തന്റെ കഴിഞ്ഞ കാല ലൈഫും മോൾക്കൊരു ഫീലിംഗ്സ് അല്ലായിരുന്നു. കോളേജിലേക്ക് പോകുമ്പോഴും എന്തത്ര പോലും സീരിയസ് അല്ലായിരുന്നു മോള്. പിന്നെ അമ്മയുടെ നോവലിനെ ഒരുപാട് പേര് പുകഴ്ത്തുമ്പോ വിമർശിക്കാനും ആൾ വേണമല്ലോ. ആ വിമർശനം മോളെ തളർത്തി കളഞ്ഞു. ഇപ്പതേ ഓക്കെ, അച്ഛനും വിവാഹത്തിനു മുമ്പ് പ്രേമിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ അച്ഛൻ മോളുടെ കാല് പിടിച്ചോ? ഏയ്, അങ്ങനെ അച്ഛനും അമ്മയും തല താഴ്ത്തണമെന്ന് ആഗ്രഹിക്കുന്ന മോളല്ലോ നമ്മുടെ മോള്. ഞാൻ ഇനി എതിർക്കുന്നില്ല. അമ്മ എഴുത്ത് തുടർന്നോ? അറിയാതെ എന്തൊക്കെയോ പറഞ്ഞുപോയി ദേഷ്യം വന്നപ്പോ. സോറി. മോളുടെയും മഹേട്ടന്റെ എതിർപ്പ് മറികടന്നുകൊണ്ട് എനിക്കൊന്നും എഴുതാൻ കഴിയില്ല. പിന്നെ മോള് വിശ്വസിച്ചോ, മോളുടെ മുത്തശ്ശിയുടെ കൺട്രോളിൽ അച്ചടക്കത്തോടെ വളർന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ. അതുകൊണ്ട് ആരെയും പ്രേമിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഒരാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. 10-22 വയസ്സായപ്പോ എന്നെ കൂട്ടിക്കൊണ്ടുവന്ന ഇദ്ദേഹത്തെ. എന്റെ ജീവിതത്തില് ഞാൻ പ്രണയിച്ചിട്ടുള്ളത് മോളുടെ അച്ഛനെ മാത്രം. എന്ന് ഞാൻ ഇനി ഒരു സത്യം പറയട്ടെ, ഈ നിൽക്കുന്ന അച്ഛനുണ്ടല്ലോ ഒരുപാട് പേര് പ്രേമിച്ചിട്ടുണ്ട്. ഏ, അതെന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. കാലം മാറി. ഇപ്പൊ ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് ഭാര്യമാരോടല്ല, മക്കളോടാ. മോളെപ്പോലെ മോളുടെ മുത്തശ്ശി കോംപ്രമൈസ് ആവുന്നില്ലല്ലോ. എന്തായിരിക്കും അതിന് കാരണം? മോളെ, മുകളിലെ വരാന്തയിൽ അവരുണ്ട്. അടുത്ത ലക്കത്തിനുള്ള കാത്തിരിപ്പില. എന്തെങ്കിലുമൊക്കെ എഴുതണ്ടേ? അതിന് മോള് മനസ്സ് തുറന്നല്ലേ പറ്റൂ. അടുത്ത വെടി പൊട്ടിക്കാനുള്ള സമയമായി. അവൾക്ക് പ്രേമമുണ്ടായിരുന്നെന്ന് മോള് ചോദിച്ചു. അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തു. എന്നാൽ അവരിൽ നിന്നും കിട്ടേണ്ട മറുപടി കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ളപ്പോ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കണം. എനിക്കറിയാം ഇനി എന്ത് പറയണമെന്ന്. അവിടെ അവര് പതറും ഉറപ്പാ. ഇത്രയും ദിവസം അവരഭിനയിച്ചു, ഇനി ആക്ടിംഗിൽ നിന്ന് പുറത്തു കടക്കും. പിന്നെ എന്നെ കണ്ടുപിടിക്കാനുള്ള വ്യഗ്രതയായിരിക്കും. ഇത്രയും നാള് ധീരജ മഹാദേവനും മേയർ സുലേഖയും ഒക്കെ ശാന്തമായി ജീവിച്ചു. ഇനി അങ്ങോട്ട് അതായിരിക്കരുത് അവരുടെ അവസ്ഥ. ജീവിതം ഒരു ഭാരമായിട്ട് അനുഭവപ്പെടുന്ന ദിവസങ്ങളായിരിക്കണം ഇനി അങ്ങോട്ട്. എന്റെ കോളിനായി കാത്തിരിക്കുന്നവരെ ഞാനൊന്ന് വിളിക്കട്ടെ. ദേ, വിളിക്കുമ്പോ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് പറഞ്ഞേക്കരുത്. അവരുടെ പ്രതികരണം നമ്മളെ തിളപ്പിക്കുമ്പോ അറിയാതെ എല്ലാം അങ്ങ് പറഞ്ഞു പോകും, അത് പാടില്ല. എനിക്കറിയാം പപ്പ, ഞാൻ എന്നെ നിയന്ത്രിച്ചോളാം.
ഹലോ, ഞാൻ തന്നെയാണ്. മനസ്സിലായി. ഞാൻ കുട്ടിയുടെ കോളിനായി കാത്തിരിക്കുകയായിരുന്നു. എന്റെ സംസാരം ആസ്വദിക്കുന്ന നിങ്ങൾക്ക് കുറച്ചുകൂടി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വിഷയത്തിലേക്ക് നമുക്കങ്ങ് പോയാലോ? ഞാൻ പറഞ്ഞ പ്രണയം അതിഭംഗിയായി തന്നെ അവതരിപ്പിച്ച നിങ്ങൾ ഇനി പറയുന്നതും മനോഹരമായി തന്നെ പേപ്പറിലേക്ക് പകർത്തണം. കുട്ടി പറഞ്ഞോളൂ, വിവാഹത്തിന് മുൻപ് നിങ്ങൾക്കൊരു പ്രണയമുണ്ടായിരുന്നു എന്നും അത് അതിർവരമ്പുകൾ ഭേദിച്ച് മുന്നോട്ട് പോയെന്നും ഞാൻ പറഞ്ഞിരുന്നു. എന്നിട്ടും മനസ്സിലാവാത്തവളെ പോലെ അഭിനയിച്ച നിങ്ങളോട് ഇനി അതങ്ങ് വ്യക്തമായി തന്നെ അങ്ങ് പറയട്ടെ. ആ പ്രണയത്തിന്റെ അവസാനം ആരാണോ നിങ്ങളുടെ മനസ്സ് കീഴടക്കിയത്, അയാൾ നിങ്ങൾക്കൊരു കുഞ്ഞിനെയും അങ്ങ് തന്നു. ഇപ്പൊ എന്തായി? എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? ആ നോവൽ ഇനി വേണ്ട. ഇനി വെളിപ്പെടുത്താൻ പോകുന്നത് എന്താണെന്ന് അറിയില്ല. ആ കുഞ്ഞു മരിച്ചിട്ടില്ല.